ചർച്ചകൾ ബന്ധപ്പെട്ട ചർച്ചകളാണ് നമുക്കിവിടെ പലപ്പോഴും കേൾക്കാൻ കഴിയുന്നത് ഒലഹിയത്തിന് വേണ്ടി ഒരുങ്ങുന്നവരും മൃഗത്തെ ഇതുവരെ വാങ്ങിയിട്ടില്ലാത്തവരും വാങ്ങാൻ വേണ്ടി പോകുന്നവരും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം കേവലം ഒരു അറവും മാടിനെ വാങ്ങുന്ന കൂടി വാങ്ങേണ്ട ഒന്നല്ല ബലിമൃഗത്തിന് വേണ്ടിയുള്ള മൃഗം അതിന് കൃത്യമായി നിബന്ധനകളും നിർദ്ദേശങ്ങളും പരിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തുന്നുണ്ട് ഒന്നാമതായി അതിൻ്റെ ഷെയറുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ ആടാണെങ്കിൽ ഒരാളും പശു അതുപോലെ തന്നെ കാള പോത്ത് എരുമ ഒട്ടകം തുടങ്ങിയ വലിയ മൃഗങ്ങളാണെങ്കിൽ പേരും വരെ ആവാം എന്നതാണ് പേരിൽ അധികമാകാൻ പാടില്ല പേരിൽ കുറയുന്നത് കൊണ്ട് പ്രശ്നമില്ല ഹദീസുകൾ പരിശോധിക്കുമ്പോൾ ഇമാം മുസ്ലിം റഹമത്തല്ലാഹി അലഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം റിപ്പോർട്ട് ചെയ്യുന്നു ഹുദൈബിയ ഞങ്ങൾ നബി കൂടെ വർഷം നടത്തി അൽ ബദനത്ത് വൽ ഏഴ് പേര് ചേർന്ന് ഒരു പശുവിനെയും ഏഴ് പേര് പേര് ചേർന്ന് ഒരു ഒട്ടകത്തെയുമാണ് അറുത്തത് അപ്പോൾ സഹോദരങ്ങളെ ഏഴ് പേര് ചേർന്ന് ഒരു പശുവിനെയും ഏഴ് പേര് ചേർന്ന് ഒട്ടകത്തെയുമാണ് അർത്ഥത എന്ന് ഹദീസിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും ഇനി ഇതിൻ്റെ പ്രായം എങ്ങനെയാണ് മൃഗത്തിൻ്റെ പ്രായം എങ്ങനെയാണ് പണ്ഡിതന്മാർ പറയുന്നത് ഒട്ടകമാണെങ്കിൽ അഞ്ചു വയസ്സ് മാട് മാടാണെങ്കിൽ അഥവാ പശു കാള പോത്ത് എരിമ തുടങ്ങിയ മാടുകളാണെങ്കിൽ രണ്ട് വയസ്സ് നമ്മുടെ നാട്ടിലെ ആട് സാധാരണ നമ്മുടെ നാട്ടിലെ ആട് ആടാണെങ്കിൽ ഒരു വയസ്സ് അതുപോലെ ചെമ്മരിയാടാണെങ്കിൽ ആറുമാസം ഈ രീതിയിലാണ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ അറുക്കാൻ പറ്റുന്ന ഒരു മൃഗത്തെയാവണം ർക്കാം തോന്നുന്ന മൃഗത്തെയാവണം ഒരു കിളിന്ത് മൃഗത്തെ കുഞ്ഞു മൃഗത്തെ ആവരുത് എന്ന് വളരെ വ്യക്തമായി ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുകയാണ് അതുപോലെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ മൃഗത്തെ വാങ്ങുന്നത് ഹലാലായ പൈസ കൊണ്ടാകണം ഹറാമിലൂടെ സമ്പാദിച്ച പണം കൊണ്ട് എത്ര വലിയ എത്ര കോടി മുടക്കി ബലികർമ്മം നടത്തിയാലും കാര്യമില്ല അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു അല്ലയോ ജനങ്ങളെ ഇൻഅല്ലോ അല്ലാഹു പരിശുദ്ധിയുള്ളവരാണ് വല യുക്കുബലു ഇല്ലാത്തൊയീബൻ പരിശുദ്ധി ഇല്ലാത്തതിനെ അള്ളാഹു സ്വീകരിക്കുകയില്ല വ അള്ളാഹ് അമർ അൽ മുക്മിനി നബിമാ അമർ അബിഹിൽ മുറുസലീൻ മുറുസലീങ്ങളോട് എന്താണോ അള്ളാഹു കൽപ്പിച്ചത് അതിനെക്കൊണ്ടു തന്നെ മുക്മിനീങ്ങളോടും അള്ളാഹു കൽപ്പിക്കുന്നു നാം ഒലഹിയത്തിന് വേണ്ടി കൊടുക്കുന്ന ഏഴായിരത്തി അഞ്ഞൂറോ എണ്ണായിരത്തി അഞ്ഞൂറോ എണ്ണായിരമോ ഇന്നത്തെ വിലയാണ് ഞാൻ സൂചിപ്പിച്ചത് ആ പൈസ അത് ഹലാലായ പൈസയാവണം ഇനി മാത്രമല്ല മൃഗത്തെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറഞ്ഞ വിലക്ക് കിട്ടുമെന്ന് കരുതി ന്യൂനതയുള്ള മൃഗത്തെ തിരഞ്ഞെടുക്കാനേ പാടില്ല അറുക്കാനുള്ളതല്ലേ എന്ന് വിചാരിച്ച് കുറഞ്ഞ വിലക്ക് കിട്ടുന്ന ന്യൂനതയുള്ള അസുഖമുള്ള കൊമ്പൊടിഞ്ഞാലി കീറിയ അതുപോലെയുള്ള മൃഗങ്ങൾ പല്ലു കൊഴിഞ്ഞ കണ്ണു കാണാൻ പറ്റാത്ത ചെവി കേൾക്കാൻ പറ്റാത്ത അംഗവൈകല്യമുള്ള അങ്ങനെയുള്ള മൃഗങ്ങളെ തിരഞ്ഞെടുക്കാൻ പാടില്ല റസൂല്ലാസ്ലം പറഞ്ഞതായി ഇമാം നസായി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ം പറഞ്ഞു നാലുതരം മൃഗങ്ങളെ ബലിയെറുക്കരുത് കണ്ണിന് കാഴ്ചക്കുറവുള്ളതും വ്യക്തമായി രോഗമുള്ളതും പ്രായം ചെന്ന് ശേഷിയില്ലാത്തതുമാണത് അതുപോലെ ജാബർ അലി അള്ളാഹുനു പറയുന്നു പല്ലിനും കൊമ്പിനും ന്യൂനതയുള്ളത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ന്യൂനതയില്ലാത്ത മൃഗമാവണം

അതുപോലെ ഷെയ്പ്പില്ലാത്തതുമായ മൃഗത്തെ നിങ്ങൾ അറുക്കരുത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്തിനാണ് അറുക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന മൃഗത്തിൻ്റെ കാഴ്ചയും കേൾവിയും ശരീരഭംഗിയും ശരീരത്തിൻ്റെ ആരോഗ്യവും ഒക്കെ പറയാൻ കാരണം ബലികർമ്മവും വളരെ പ്രധാനപ്പെട്ടതാണ് ബലിമൃഗത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ബലിയൊട്ടകങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് മുപ്പത്തിയാറാമത്തെ കാണാം ബലിയൊട്ടകങ്ങളെ അള്ളാഹുവിന്റെ ഷി ആറുകളാക്കിയിട്ടുണ്ട് അള്ളാഹുവിന്റെ ഷി ആരുകളാണ് ബലിമൃഗങ്ങൾ ആ ബലിമൃഗങ്ങളെ ആദരിക്കണം ആ ബലിമൃഗങ്ങളെ നിന്ദിക്കാൻ പാടില്ല ആ ബലിമൃഗങ്ങളെ അപമാനിക്കാൻ പാടില്ല ഹൃദയത്തിൽ അതുകൊണ്ട് തന്നെ തക്കുവയുടെ അടയാളമാണ് ബലിമൃഗങ്ങളെയും ബലിയൊട്ടകങ്ങളെയും ആദരിക്കുക എന്നത് ആ ഒരു ബോധവും ചിന്തയും നമുക്കുണ്ടാവണം ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഷിആറുകളാണ് ആറുകളാണ് ബലിമൃഗങ്ങൾ മാത്രമല്ല ഇന്ന് പലപ്പോഴും മൂന്ന് ലക്ഷത്തിൻ്റെയും പത്ത് ലക്ഷത്തിൻ്റെയും കണക്ക് പറഞ്ഞ് പോത്തിൻ്റെ വലിപ്പം കാണിച്ച് ചാനലുകളിലൊക്കെ വലിയ വാർത്തകൾ വരാറുണ്ട് അതുപോലെ നൂറുകണക്കിന് മൃഗങ്ങളെ അറുക്കുന്നു എന്ന പേരിലുള്ള മത്സരങ്ങൾ മഹലുകളിൽ കാണാൻ കഴിയും ഇതിലൊന്നും ഒരു അടിസ്ഥാനവുമില്ല കഴിവുള്ളതുപോലെ നിർവഹിക്കലാണ് ബലിഗർമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ വിശുദ്ധ ഖുർആാൻ തന്നെ സൂചിപ്പിക്കുന്നത് അതിൻ്റെ മാംസമോ അതിൻ്റെ രക്തമോ ആവശ്യമില്ല നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ശുദ്ധിയാണ് ആവശ്യം സൂറത്തുൽ ഹജ്ജിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വചനം അതുകൊണ്ട് ബലിഗർമത്തിൻ്റെ പ്രാധാന്യവും സവിശേഷതയും മനസ്സിലാക്കുക അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ ദുൽഹജ്ജ് ആഗതമായാൽ ബലികർമ്മത്തിന് നീയത്തെടുത്തവർ ശരീരത്തിൻ്റെ ശരീരത്തിലുള്ള രോമങ്ങളും നഖവും നീക്കം ചെയ്യാൻ പാടില്ല ബലികർമ്മം കഴിയുന്നത് വരെ ഇന്ന് റസൂൾ അള്ളഹി വസ്ലം സൂചിപ്പിച്ച കാര്യം മനസ്സിലാക്കണം ഓർക്കണം അള്ളാഹു താലം നമ്മി അനുഗ്രഹിക്കട്ടെ സ്ഥലം വരഹമുല്ല